ലോകത്തിലെ അതിശക്തരായ വനിതകളിൽ ഒരാൾ നമ്മുടെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഫോർബ്സ് മാഗസിൻ ഈയിടെ പുറത്തുവിട്ട ലോകത്തിലെ അതിശക്തരായ 100 വനിതകളുടെ പട്ടികയിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉൾപ്പെടെ 6 ഇന്ത്യൻ വനിതകളാണ് ഇടം പിടിച്ചിരിക്കുന്നത്. ഇത് തെളിയിക്കുന്നത് ലോകത്തിലെ വിവിധ മേഖലകളിൽ ഇന്ത്യക്കാരുടെ ആധിപത്യം ഏറുകയാണെന്നാണ്. അത് വൻകിട കമ്പനികളുടെ സിഇഒമാരായാലും മികച്ച കോടീശന്മാരുടെ പട്ടികയിലായാലും. ഫോർബ്സിന്റെ പട്ടികയിൽ നിർമ്മലാ സീതാരാമൻ 36 സ്ഥാനത്താണ്. മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ഒരു സ്ഥാനത്തേക്ക് ഉയർന്നാണ് നേട്ടം. അതേസമയം 2020 41 സ്ഥാനത്തും 2019 34 സ്ഥാനത്തുമായിരുന്നു ധനമന്ത്രി. ഈ പട്ടികയിൽ തുടർച്ചയായി 4 തവണയും നിർമ്മലാ സീതാരാമൻ ആധിപത്യം നിലനിർത്തി എന്നതാണ് പ്രത്യേകത. ലോകത്തിലെ ഏറ്റവും ശക്തരായ 100 വനിതകളുടെ പട്ടികയിൽ ഇടം നേടിയ മറ്റ് ഇന്ത്യൻ വനിതകളാണ് കിരൺ മജുംദാറും ഫൽഗുനി നായറും. ബയോകോണിന്റെ എക്സിക്യൂട്ടീവ് ചെയർപേഴ്സൺ ആണ് കിരൺ മജുംദാർ ഷാ. നൈക്കയുടെ സ്ഥാപകയാണ് ഫൽഗുനി നായർ. ഫോർബ്സ് പട്ടികയിൽ ഈ രണ്ട് ഇന്ത്യൻ വനിതകളും യഥാക്രമം 72-89 സ്ഥാനങ്ങളിലാണ്. 2021 പട്ടികയിൽ 88 സ്ഥാനത്തായിരുന്നു ഫൽഗുനി നായർ. ഇത്തവണ ഒരു സ്ഥാനം താഴേക്ക് പോയെങ്കിലും പട്ടികയിൽ ഇടം നിലനിർത്താനായി. നിർമ്മലാ സീതാരാമൻ, കിരൺ മജുംദാർ ഷാ, ഫൽഗുനി നായർ എന്നിവർക്ക് പുറമെ HCL ടെക് ചെയർപേഴ്സൺ റോഷ്നി നാടാർ മൽഹോത്രയും ഫോർബ്സ് പട്ടികയിൽ ഇടം നേടി. 53 സ്ഥാനത്താണ് റോഷ്നി. അതേസമയം സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സൺ മാധുബി ബുരിബുച്ച് ലോകത്തിലെ ഏറ്റവും ശക്തരായ വനിതകളിൽ 54 സ്ഥാനത്തെത്തി. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർപേഴ്സൺ സോമ മണ്ഡലും പട്ടികയിലുണ്ട്. ലോകത്തെ ശക്തയായ 67 വനിതയായാണ് സോമയെ കണക്കാക്കുന്നത്. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടെർ ലെയിനാണ് ലോകത്തിലെ ഏറ്റവും ശക്തിയായ വനിതയെന്ന നേട്ടത്തിനുടമ. റഷ്യ യുക്രൈൻ യുദ്ധസമയത്ത് നടത്തിയ കോവിഡ് പ്രതിരോധ നടപടികളാണ് ഫോർബ്സ് പട്ടികയിൽ 1 സ്ഥാനത്തെത്താൻ ഉർസുലയെ സഹായിച്ചത്. കഴിഞ്ഞ വർഷം ആമസോൺ സ്ഥാപകൻ ജെഫ് ബോസോസിന്റെ ഭാര്യ മെക്കൻസി സ്കോട്ട് ആയിരുന്നു 1. യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് പ്രസിഡന്റ് ക്രിസ്റ്റ്യൻ ലഗാർഡെയാണ് പട്ടികയിൽ 2 സ്ഥാനത്ത്. ഇന്ത്യൻ വംശജയായ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് ലോകത്തിലെ ഏറ്റവും ശക്തയായ 3 വനിതയായി കണക്കാക്കപ്പെടുന്നു. ഫോർബ്സിന്റെ പട്ടികയിൽ 39 സിഇഒമാരും 10 രാഷ്ട്രത്തലവന്മാരും ഉൾപ്പെടുന്നു എന്നത് ശ്രദ്ധേയമാണ്. 11 ശതകോടീശ്വരന്മാരെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ മൊത്തം ആസ്തി 115 ബില്യൺ ഡോളറാണ്.